പുനലൂർ പൊൻകുന്നം മലയോര ഹൈവേയിൽ പുനലൂർ ബോയ്സ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട അപകടത്തിൽപ്പെട്ടു. ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. പാതയോരത്തെ ബാരിക്കേഡുകളും ഇലക്ട്രിക് പോസ്റ്റുകളും അപകടത്തിൽ തകർന്നിട്ടുണ്ട്. ആലപ്പുഴയിലേക്ക് പാറപ്പൊടിയുമായി പോയ ലോറി വീണ്ടും തിരികെ തമിഴ്നാട്ടിലേക്ക് പോകവെയായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ ഫുട്പാത്തിലെ ബാരിക്കേഡുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 3 ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു. ടിപ്പറിലുണ്ടായിരുന്നവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പാതയിൽ അപകടങ്ങൾ പതിവ് സംഭവമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നെല്ലിപ്പള്ളി ജംഗ്ഷന് സമീപം ഇരുചക്രവാഹനമിടിച്ച കാൽനട യാത്രക്കാരൻ മരണപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് പാതയിൽ ഉണ്ടായിട്ടുള്ളത്. പാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്നും നിർമ്മാണത്തിൽ അന്വേഷണം വേണമെന്നും കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് ഖാൻ പറയുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായെന്ന് അവകാശപ്പെടുകയും എന്നാൽ ഈ അശാസ്ത്രീയമായ ടാറിംഗ് കാരണം ടാറിംഗിലൂടെ പോകുന്ന വണ്ടികളൊക്കെ തെന്നിമാറി നിരന്തരമായ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ തയ്യാറാകണം. ഇന്ന് തന്നെ പുനലൂരിൽ ഒരു ലോറി തെന്നിമാറി നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഇടിച്ചു തകർത്തുകൊണ്ട് വലിയ ആളപായമില്ല ഉണ്ടായില്ലെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. കാരണം കടകൾ ഇടിച്ചു തകർത്തു, പോസ്റ്റുകൾ ഇടിച്ചു തകർത്തു, ഇലക്ട്രിസിറ്റിക്ക് തന്നെ വലിയ ഭീമമായ നഷ്ടമുണ്ടായി. നിരന്തര എല്ലാ ദിവസങ്ങളിലും പുനലൂർ പത്തനാപുരം പാതയിൽ അപകടങ്ങൾ മരണങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ ബ്രേക്ക് ചവിട്ടിയാൽ അപ്പോൾ തന്നെ തെന്നി പോകുന്ന അവസ്ഥയും തെന്നി അവരുടെ പിടിക്ക് നിൽക്കാതെ തന്നെ മറ്റു വാഹനങ്ങളിൽ പോയി ഇടിക്കുകയും വലിയ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇത് പരിശോധിച്ച് ഈ നിർമ്മാണത്തിൽ അപാകതയുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനും പുനലൂരിൽ നിന്ന് തുടങ്ങുന്ന ട്രാഫിക് സിഗ്നൽ ഉൾപ്പെടെ അത് നിലവാരത്തിലാക്കി ഈ റോഡിൻ്റെ നിലവാരം പൂർത്തിയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് MLA ഉൾപ്പെടെയുള്ള PWD അധികൃതർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഉണർന്നു പ്രവർത്തിക്കണം. MLAക്ക് ഇന്ന് തന്നെ ഈ ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിവേദനം കൊടുക്കാനും ഞാൻ തീരുമാനിക്കുകയാണ്. ഇത് വളരെ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു. നിർമ്മാണം പൂർത്തിയായപ്പോൾ ഞങ്ങളൊക്കെ സന്തോഷിച്ചതാണ്. പക്ഷേ ആ സന്തോഷം നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഈ റോഡിലൂടെ വണ്ടി ഓടി തുടങ്ങിയപ്പോൾ ആ സന്തോഷം എല്ലാവർക്കും നഷ്ടപ്പെടുകയാണ്. എല്ലാ ദിവസവും ഒരു അപകടമെങ്കിലും പുനലൂർ പത്തനാപുരം വരെയുള്ള പാതയുടെ ഇടയിൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. ഇത് അതിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ്. മഴയായതോടെ വാഹനങ്ങൾക്ക് ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടാതെ വരുന്നതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. വാഹനങ്ങളുടെ അമിത വേഗതയും അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട ടിപ്പർ ലോറി നീക്കം ചെയ്ത ശേഷമാണ് പാതയിലെ ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനായത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.